أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. സഹോദരന്മാരെ, സഹോദരികളെ, സമയ പരിമിതി കൊണ്ട് വിഷയത്തോട് കൂറ് പുലർത്താൻ സാധിക്കുകയില്ല എന്ന് ഭയപ്പെടുന്നു, ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ദുനിയാവ് സുഖ ദുഃഖങ്ങളുടെ സമ്മിശ്ര ലോകമാണ്. സംസാരിക്കുന്ന എനിക്കും ഇത് ശ്രവിക്കുന്ന നിങ്ങൾക്കുമൊക്കെ നമ്മുടേതായ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെയുണ്ട്. ഈ ദുഃഖങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, അലട്ടലില്ലാത്ത ഒരു ലോകം നമ്മൾ കൊതിക്കുന്നുണ്ട്. ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന സ്വർഗലോകം അതാണ്. അതുകൊണ്ട് ആ സ്വർഗത്തിൽ പടച്ചവരെ അല്ലലില്ലാതെ, ഹീനത്വമില്ലാതെ, വഷളാവാത്ത ഒരവസ്ഥയിൽ എന്നെ എത്തിക്കണമേ എന്ന ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തേട്ടമാണ് ഞാൻ ഓതി വെച്ച ആയത്ത്. തൂവൻ പടച്ചവനെ, ബഅസിന്റെ നാളിൽ, പുനരുത്ഥാന നാളിൽ എന്നെ നിന്ദിക്കരുതേ, വഷളാക്കരുതേ. മക്കളോ സമ്പത്തോ ഉപകരിക്കാത്ത ആ നാളിൽ, ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, ഒരു സലീമായ മനസ്സുമായി, നിഷ്കളങ്കവും നിഷ്കപടവും നിസ്വാർത്ഥവുമായ ഒരു മനസ്സുമായി അള്ളാഹുവിനെ സമീപിച്ചവൻ ഒഴികെ ഒരു ഉപകാരവും ലഭിക്കാത്ത ആ നാളിൽ വഷളാക്കല്ലേ റബ്ബെ, വഷളാക്കല്ലേ എന്ന് ദുആ ചെയ്യുന്നത് മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ദുനിയാവിൽ ഏറെ പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ ഇരയാവേണ്ടി വരും എന്ന് മനസ്സിലാക്കിയിട്ടും മഹാനായ കലീമുള്ളാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും പ്രബോധനം ചെയ്ത ലാ ഇലാഹ ഇല്ലല്ല കേട്ടപ്പോ അതിൽ ഈമാൻ കൊണ്ട ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രാർത്ഥന കൂടി സൂചിപ്പിക്കട്ടെ. റബ്ബി ബിനീലി ഇന്ദക ബൈതൻ ഫിൽ ജന്ന വനജ്നീ മിൻ ഫിർഔന വഅമലിഹി വനജ്നീ മിനൽ ഖൗമി ളാലിമീൻ. നിന്റെ അടുക്കൽ സ്വർഗത്തിൽ നീ എനിക്കൊരു വീടുണ്ടാക്കി തരണമേ. ദുനിയാവിലും എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ച് അനുഭവിച്ച് ഒരു കൊട്ടാരത്തിൽ ജീവിക്കാൻ അവസരം ലഭിച്ച ആസിയ ബീവി ഈ സൗകര്യങ്ങളൊക്കെയും പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് പടച്ചോന്റെ അടുക്കല് പരലോകത്ത് ഒരു കൂരയുണ്ടായി കിട്ടാൻ, ഒരു വീടുണ്ടായി കിട്ടാൻ പടച്ചോനോട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബി ബിനിലെ എന്തൊക്കെ ബൈത്തൻ ഫിൽ ജന്ന വനജ്നീ മിൻ ഫിർഔന വഅമലിഹി വനജ്നീ മിനൽ ഖൗമി ളാലിമീൻ. ഫിർഔനിൽ നിന്നും അവന്റെ ആളുകളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ. ഈ ആഗ്രഹമാണ്, ഈ തേട്ടമാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പടച്ചവന് ദുനിയാവ് ഏതായാലും ഇങ്ങനെയൊക്കെയാണ്. എങ്ങനെ? നമുക്കുള്ള പ്രയാസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, സംസാരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. പലരുടെയും പ്രശ്നങ്ങൾ പലതാണ്. ചിലർക്ക് ആരോഗ്യത്തിൻ്റെതാണ് പ്രശ്നം, രോഗം കൊണ്ടുള്ള അലട്ടൽ. ചിലർക്ക് ദാരിദ്ര്യമാണ് പ്രശ്നം, സാമ്പത്തിക ഞെരുക്കം. ചിലർക്ക് ഭർത്താവിൻ്റെ സ്വഭാവ ദൂഷ്യത്തെ സംബന്ധിച്ചുള്ള പരാതിയും പ്രശ്നങ്ങളുമാണ്. ചിലർക്ക് ഭാര്യമാരെ സംബന്ധിച്ചുള്ള പരാതിയാണ്. മക്കളെ കൊണ്ടുള്ള, മക്കള് പറയിപ്പിക്കുന്നവരായി, നല്ലതല്ല ചീത്ത പറയിപ്പിക്കുന്നതായി മാറിയതിൻ്റെ പരാതിയാണ്.
തുടങ്ങിയിട്ട് കുടുംബ പ്രശ്നങ്ങള്, അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങള്, രോഗത്തിന്റെ പ്രശ്നങ്ങള്, ഇങ്ങനെ വീടില്ലാത്ത പ്രശ്നങ്ങള് തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഏതെങ്കിലും രൂപത്തിൽ ഇത് ഭാഗികമായി അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഉള്ള ആളുകളുണ്ട്. നമുക്ക് എന്തുണ്ട് സമാധാനം പടച്ചവനെ? പ്രശ്നമില്ലാത്ത ഒരു പരലോകം അതുണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുക മാത്രം. ഞാൻ സൂചിപ്പിക്കട്ടെ, ദുനിയാവിലെ ഒരു വലിയ പ്രശ്നം തന്നെയാണ് സമാധാനമില്ലാത്ത കുടുംബജീവിതം എന്നത്. കുടുംബജീവിതം ബുശ്ര ടീച്ചർ ഇവിടെ സംസാരിക്കാനുണ്ട്, ഞാൻ വിശദീകരിക്കില്ല. പക്ഷെ നമ്മളൊക്കെ ആഗ്രഹിക്കണ അതാണല്ലോ, ഒരു സമാധാനമുള്ള കുടുംബജീവിതം. ഈ സമാധാനത്തിന് തടസ്സമാകുന്ന കുറെ കാര്യങ്ങൾ, ഒന്ന്, അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ ഒരു കുടുംബത്തിലേക്ക് വരാൻ പോലും അവസരം കിട്ടാത്ത ആളുകൾ ദുനിയാവിലുണ്ട്. ഒരു ഒരു കുടുംബിനിയായി മാറാൻ, ഒരുത്തന്റെ ഭാര്യയായി മാറാൻ അവസരം കിട്ടാത്ത ഒരുപാട് സഹോദരിമാരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ അവസരം ലഭിച്ചിട്ടും പ്രതീക്ഷകൾ ഒട്ടും സഫലമാകാത്ത ആളുകളും കുടുംബത്തിലുണ്ട്. ആ ആളുകൾക്കൊക്കെ ഒരു ജീവിതം ആഗ്രഹിക്കുന്നില്ലേ അവര്? പക്ഷെ ദുനിയാവുന്ന അവസരം കിട്ടാതെ പോയി. നിങ്ങൾ ഓർക്കൂ, ഇങ്ങനെയൊക്കെ ഒത്തുകൂടുമ്പോ നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ പേരിലോ ഒക്കെ ഈ ഒത്തുകൂടലുകൾ ഉണ്ടാവുമ്പോ നേരത്തെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയവരെ നമ്മൾ ഓർക്കാറുണ്ട്. ഇപ്പൊ വീട്ടിലൊരു കല്യാണം ഉണ്ടായാൽ, അല്ലെങ്കിൽ നോമ്പ് പെരുന്നാൾ പോലുള്ള ആണ്ടർദികൾ വരുമ്പോ മരിച്ചു പോയ മാതാപിതാക്കളെ പ്രത്യേകം ഓർക്കാറുണ്ട്. ബാപ്പുണ്ടായിന കാലത്ത് പരേല് കല്യാണമൊക്കെ ഉണ്ടാവുമ്പോ, നോമ്പിനും പെരുന്നാളിനും മരിച്ചുപോയ ഉമ്മയെ കുറിച്ച് ഓർക്കും. ഉമ്മ ഉണ്ടായിനി അന്ന് റമദാൻ മാസം വരുമ്പോ. അപ്പോ ഉമ്മ ബാപ്പ ഒക്കെ ഇനി നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ നമ്മുടെ കൂടെ ഇല്ല. ഈ ആളെയൊക്കെ ഒന്നുകൂടി കണ്ടുമുട്ടാൻ നമ്മുടെ മനസ്സിൽ ഏറെ കൊതിയുണ്ട്. ബാപ്പ നേരത്തെ മരിച്ചു പോയ, ഉമ്മ നേരത്തെ പിരിഞ്ഞു പോയ ആളുകള് ചിലപ്പോ ഓർമ്മയിൽ പോലും ഈ ബാപ്പി ഉമ്മയൊന്നും ഉണ്ടാവില്ല. കുട്ടിക്കാലത്ത് ഉമ്മ മരിച്ചു പോയിട്ടുണ്ടാവും, ബാപ്പ മരിച്ചു പോയിട്ടുണ്ടാവും. പിന്നെ ഉമ്മാന്റെ ബാപ്പാന്റെ ഒക്കെ കൂട്ടുകാര് കാണുമ്പോ, കുടുംബബന്ധുക്കൾ കാണുമ്പോ, ഓളെ നടത്തം കണ്ടാല്, ഓളെ ആ ചിരി കണ്ടാല് ബാപ്പാനെ മുറിച്ച മാതിരിയുണ്ട്, ഉമ്മാനെ മുറിച്ച മാതിരിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ കുട്ടി ആലോചിക്കണം, പടച്ചവൻ എന്റെ ബാപ്പ എങ്ങനെയിരിക്കും, എന്റെ ഉമ്മാന്റെ മുഖം എങ്ങനെയിരിക്കും. അത് കാണാൻ എനിക്ക് ഒരു അവസരം കിട്ടിയെങ്കിൽ ഓർമ്മയിലില്ല. അപ്പൊ അത് കാണാൻ അവസരം കിട്ടാൻ ദുനിയാവിലിനി അവസരമില്ല. കൊതി മനസ്സിലുണ്ട്. ഇതുപോലെ ഒരു പുതിയ ബന്ധം, കല്യാണം കഴിഞ്ഞ് അധികം ദിവസം കഴിഞ്ഞിട്ടില്ല, ഭർത്താവ് മരിച്ചുപോയി. വൈധവ്യത്തിന്റെ കയ്പ് നീര് കുടിക്കാൻ വിധിക്കപ്പെട്ട ഈ പെൺകുട്ടി ഒരു പക്ഷേ പുനർവിവാഹം നടന്നാൽ പോലും നേരത്തെ പരിചയപ്പെട്ട അയാളെ ഒന്നുകൂടി കാണാൻ അവസരം കിട്ടിയെങ്കിൽ, കണ്ടുകൂടി തീരുന്നതിന് മുമ്പ് പിരിഞ്ഞുപോയല്ലോ എന്ന വേദന അവൾ അയവിറക്കും. പക്ഷെ ദുനിയാവിൽ വീണ്ടും കാണാൻ അവസരമില്ല, വീണ്ടും കണ്ടുമുട്ടാൻ അവസരമില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ കയ്യിൽ നിന്ന് അരുമ സന്താനങ്ങൾ തിരിഞ്ഞുപോയവരുണ്ടാവും, ചെറിയ കുട്ടികൾ. ആ പ്രായത്തിലുള്ള വേറെ ആളുകളെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കും, എന്റെ മോനിപ്പോ ഉണ്ടെങ്കിൽ ഈ വലിപ്പൊക്കെ ആകുമായിരുന്നല്ലോ. പക്ഷെ ആ പിരിഞ്ഞുപോയ മോനെ ഒന്നുകൂടി കാണാൻ ദുനിയാവിൽ അവസരമില്ല. സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മൾ നിന്ന് പിരിഞ്ഞുപോയ ആളുകള് വീണ്ടും കണ്ടുമുട്ടാനുള്ള ഏക അവസരം സ്വർഗം കിട്ടുക എന്നത് മാത്രം. സ്വർഗത്തിൽ എത്തിപ്പെടാൻ അവസരം കിട്ടിയാൽ കുടുംബത്തോടൊപ്പമാണ് അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുക. അപ്പൊ ആ അവസ്ഥ ലഭിക്കാൻ നമ്മുടെയൊക്കെ മനസ്സിൽ തേട്ടമുണ്ട്. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. അങ്ങനെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് അവസരം നൽകണമേ എന്ന തേട്ടം, ദുനിയാവിന്ന് പൂർത്തിയാകാത്ത ഈ ആഗ്രഹം പരലോകത്ത് പൂർത്തിയാവണം.
മറ്റൊരാഗ്രഹം ഉപജീവനത്തിന് വകയില്ലാത്ത ആളുകൾ, അവനവന്റെ മക്കളെ നേരത്തിന് ആഹാരം കൊടുത്ത് പോറ്റാൻ കഴിയാത്ത മാതാപിതാക്കൾ, പണമുള്ളവന്റെ ഈ ജാടയൊക്കെ കാണുമ്പോ പർസോനെ അങ്ങനെയൊന്നും വേണ്ടിയില്ല. നേരത്തിന് വിശപ്പ് മാറ്റാൻ പോലും സാധിക്കുന്നില്ലല്ലോ എന്ന് വിലപിക്കുന്ന പ്രയാസപ്പെടുന്ന രക്ഷിതാക്കള് നമുക്കിടയിലൊക്കെ ഉണ്ട്. ആപേക്ഷികമായി ഒരു 50 കൊല്ലം മുമ്പുണ്ടായിരുന്ന അത്ര ഇല്ല എന്ന് നമുക്ക് പറയാം. നമ്മളെ ഉമ്മ, നമ്മളെ ഉപ്പ, അല്ലെങ്കിൽ നമ്മളെ വല്യമ്മ, നമ്മളുടെ വല്യപ്പ, നമ്മള് ഭക്ഷണം കഴിച്ചത് പോലെ ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മൾ വസ്ത്രം ധരിക്കുന്നത് പോലെ മാന്യമായ വസ്ത്രം ധരിച്ചിട്ടില്ല. വകയില്ലാത്തതിന്റെ പേരിൽ അന്ന് വകയില്ല. അവർക്കൊക്കെ ആഗ്രഹമുണ്ട് ഇനി മാന്യമായ ഭക്ഷണവും മാന്യമായ വസ്ത്രത്തിനും ഒക്കെ. സാധിക്കാതെ പോയി. ഞാൻ പറഞ്ഞത് ഇന്നും അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഈ ആഗ്രഹമൊക്കെ പൂർത്തിയാകാൻ ദുനിയാവുന്ന എല്ലാവർക്കും സാധിച്ചോളുന്നുണ്ടോ? ഇല്ല. പടച്ചവൻ പറഞ്ഞ് സ്വർഗത്തിലൊക്കെ അല്ല പൂർത്തിയാക്കി കൊടുക്കും. സ്വർഗത്തിൽ സുഭിക്ഷമായ ആഹാരം ഉണ്ടാവും. പാലരുവി ഉണ്ടാകും, തേനരുവി ഉണ്ടാകും. വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്, എല്ലാത്തരം പഴവർഗങ്ങളും സ്വർഗത്തിലുണ്ടാവും. പറഞ്ഞ പരലോകം എന്ന് പറഞ്ഞാൽ അതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമുക്ക് കിട്ടാത്ത, നമ്മൾ കാണാത്ത, നമ്മൾ അനുഭവിക്കാത്ത, നമ്മൾ കഴിക്കാത്ത എത്ര പഴവർഗങ്ങളുണ്ട് ലോകത്ത്. എന്നാൽ സ്വർഗത്തിൽ അതൊക്കെയും ഉണ്ടാകും. സ്വർഗവാസിക്ക് അതൊക്കെയും അള്ളാഹു നൽകുകയും ചെയ്യും. വലഹമി ത്വൈരിം മിമ്മ യഷ്തഹൂവൻ, അവർ കൊതിക്കുന്ന പക്ഷി മാംസ ആഹാരം അള്ളാഹു സ്വർഗത്തിൽ അവർക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ പക്ഷിപ്പനി ഉള്ളതല്ല സ്വർഗത്തിൽത്തെ, അതല്ലല്ലോ. ഇവിടെ ആകെ കൂടി നമുക്ക് കിട്ടുന്ന പക്ഷി മാംസ ആഹാരവും കോഴി, താറാവ്, കാട ഒക്കെ കിട്ടുകയും, ഇത് മാത്രമാണോ നല്ല പക്ഷി മാംസം? ഇതിനപ്പുറത്തുള്ളത് അള്ളാഹു സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വർഗത്തിൽ എത്തിപ്പെട്ടാൽ ലഭിക്കുന്ന ഒരു അനുഗ്രഹം, അവിടുത്തെ ഭക്ഷ്യവസ്തുക്കൾ വരെ ഖുർആൻ എടുത്തു പറയാൻ, നമ്മൾ കാണാത്ത, നമ്മൾ അനുഭവിക്കാത്ത ധാരാളം പഴവർഗങ്ങളും മാംസാഹാരങ്ങളും ഒക്കെ ഈ വിഭവസമൃദ്ധമാണ് സ്വർഗം. അപ്പോ അത് മനുഷ്യന്റെ മനസ്സ് കൊതിക്കുന്നതാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത വിശ്വാസിക്ക് അയാൾ അനനുവദനീയമായ ഹറാമായ വസ്തുക്കള് അനുഭവിച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ അള്ളാഹു സ്വർഗത്തിൽ അയാൾക്ക് നൽകും. ഇതൊരു സമാധാനമല്ലേ? വീട്, നാട്ടിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും കൊട്ടകൊത്തളങ്ങൾ നിർമ്മിക്കുന്നത് കാണുമ്പോ പർച്ചോനെ, ആ കൽമതിലിന്റെ, ആ ചുറ്റുമതിലിന്റെ പൈസ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ചോർന്നിരിക്കാതെ താമസിക്കാൻ പറ്റിയൊരു വീടുണ്ടാക്കാമായിരുന്നല്ലോ എന്ന് കൊതിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെ നാട്ടിലുണ്ട്. സമ്പന്നന്റെ വീടിന്റെ മതിലിന്റെ ചെലവ് കൊണ്ട് ചിലപ്പം വീടല്ല വീടുകൾ നിർമ്മിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു വീടിന് വേണ്ടി കൊതിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്നിട്ട് വാടക വീട്ടിൽ താമസിച്ച് മരിക്കേണ്ടി വന്നവർ, വാടക വീടിനും വാടക കൊടുക്കാനും വകയില്ലാത്ത തെരുവുകളിൽ ജീവിക്കുന്നതും മനുഷ്യന്മാരാണ്. ഏത് ജാതിയിൽ, ഏത് പ്രദേശത്തുകാരാണെങ്കിലും ഈ മനുഷ്യന്മാർക്കൊക്കെയല്ലേ ആഗ്രഹം മാന്യമായി ജീവിച്ചാൽ അള്ളാഹു അവർക്ക് നല്ല വീട് നൽകും. ദുനിയാവുന്ന കിട്ടിക്കൊള്ളണം എന്നില്ല, സ്വർഗത്തിൽ. അപ്പൊ വീടില്ലാത്തവർക്ക് വീട് വേണം, അതൊരാഗ്രഹമാണ്. ആ ആഗ്രഹം, ആ ആവശ്യം അള്ളാഹു സ്വർഗത്തിൽ പൂർത്തിയാക്കി കൊടുക്കും. ബഹുംഫിൽ ഉർഫാത്തി ആമിനൂൻ, സ്വർഗവാസികൾ ഉന്നതമായ സൗദങ്ങളിൽ നിർഭയരായി കഴിച്ചുകൂട്ടുന്നവരാണ്. ഉന്നതമായ വീട് നിർഭയത്തെ, ഇവിടെ പലർക്കും വീടുള്ളതാണ് അവരെ ഉറക്കം കെടുത്തുന്നത്. ശാന്തമായി കിടന്നുറങ്ങാൻ പറ്റാത്ത, ഒന്ന് വീട് പൂട്ടി വിരുന്നു പോകാൻ പറ്റാത്തവരാണ് ബഹുഭൂരിപക്ഷവും. എന്താ ചെയ്യുക? എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞുണ്ട്, ഞാന് വീട് പൂട്ടി നാട്ടിൽ പോകുമ്പം വീട് പൂട്ടാതെയാണ് പോകാറ്. വാതിൽ തുറന്നിട്ട് പോവുക, എന്നാ പിന്നെ 25,000 രൂപയാണ് മുന്നിലെ ഡോറിന്റെ ഒക്കെ ചെലവ്. അത് കള്ളം പൊളിക്കണ്ടല്ലോ. അതുകൊണ്ട് പൂട്ടാതെ പോകലാണ്. വസ്തുക്കളൊന്നും വീട്ടിൽ വെക്കില്ല. നമുക്ക് വിരുന്ന് പോകാൻ ധൈര്യം ഉണ്ടോ? പല വീടും പൂട്ടിയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നപ്പോ തന്നെ നമ്മളുടെ മനസ്സിൽ എന്തൊക്കെ വേചാറുണ്ട്? പട്ടാ പകൽ മോഷണം. അപ്പോ ഒന്ന് വിരുന്ന് പോകാൻ പോലും പറ്റാത്തൊരു വീടുണ്ടായതിന്റെ പേരിൽ രാത്രി കിടന്നാൽ ഉറക്കം വരാത്ത അവസ്ഥ, വീട്ടിലെ ശല്യം, കള്ളന്മാരുടെ പേടി. ഞാൻ പറഞ്ഞത് നിർഭയമായ വീട്,
മനുഷ്യന്റെ മനസ്സ് കൊതിക്കണം. അല്ല പറഞ്ഞു സ്വർഗത്തിലെ വീട് നിർഭയമായ വീടാണ്. അങ്ങനെ ഒന്ന് നമ്മുടെ മനസ്സ് കൊതിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ ലഭിക്കുന്നില്ല, ഇതിന് അവസരം ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കണേ. മറ്റൊന്ന്, നമ്മളിവിടെ ഒരു വീടുണ്ടാക്കി വിചാരിക്കുക, എത്ര കൊല്ലം ഒരു വീട്ടിൽ താമസിക്കല്. ഒരു നല്ല സൗകര്യമുള്ള ഒരു വീട് ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഒരു 10-ഓ 40-ഓ വയസ്സാകണം. നാട്ടിലും പിന്നെ കുറെ വിദേശത്തും ഒക്കെ പോയി അധ്വാനിച്ചിട്ടാണ് പലർക്കും നല്ലൊരു വീടുണ്ടാവുക. പിന്നെ അയാൾക്ക് അതിൽ 20-ഓ 30-ഓ ഒക്കെ കൊല്ലം ആ വീട്ടിൽ താമസിക്കാൻ അവസരം കിട്ടണേ. വയസ്സുണ്ടെങ്കിൽ തന്നെ ചിലപ്പോ അതും കിട്ടാറില്ല. അപ്പോ പിന്നെ അയാൾക്കുള്ള വീട് എല്ലാരും താമസിക്കുന്ന വീട് നമ്മുടെ കബറിസ്ഥാനിലെ വള്ളിക്കാട്ടിലെ 6 അടി മണ്ണ്, പട്ടുമെത്തയില്ല, കറങ്ങുന്ന ഫാനില്ല, AC അല്ല, എല്ലാവർക്കും ഒരുപോലുള്ള വീട്. അപ്പോ ഈ വീട്ടിൽ താമസിക്കാൻ ലഭിക്കുന്ന അവസരം വളരെ കുറഞ്ഞ കാര്യം. അയാളെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ വീട്ടിൽ നിന്ന് അയാളെ ഇറക്കി കൊണ്ടുപോകും, അങ്ങനൊരവസ്ഥ. അപ്പോ പരലോകത്തെ വീടോ? പരലോകത്തെ വീട് ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസികളായിരിക്കും സ്വർഗവാസികൾ, ശാശ്വതരായിരിക്കും. മാറിക്കൊടുക്കേണ്ട ഒന്നുമില്ല, പേടിക്കേണ്ട ഒരവസ്ഥയില്ലാത്തൊരു വീട്. ദുനിയാവിൽ മനുഷ്യന്റെ മനസ്സ് കൊതിക്കുന്ന ഈ ആഗ്രഹം അള്ളാഹ് സ്വർഗത്തിൽ പൂർത്തിയാക്കി തരും. ഇങ്ങനെ ഓരോന്നും നല്ല ഒരു ദാമ്പത്യം കൊതിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുക? ഒരു നല്ല ഭർത്താവ്, അതുപോലെ ഒരു ഭർത്താവ് ഒരു നല്ല ഭാര്യ. പക്ഷെ ദുനിയാവെന്ന് നമ്മൾ വിചാരിച്ച മാതിരി ഇതൊക്കെ ലഭിക്കാറുണ്ടോ? പലർക്കും ലഭിക്കാറില്ല, പിന്നെ അതൊന്നും പറയാറില്ല എന്നതാണ് നേര്, പറയാറില്ല എന്നതാണ് നേര്. അപ്പോ അങ്ങനെ സഹിച്ചും പൊറുത്തും ഒക്കെ അങ്ങനെ പോകും. എന്നാലും പരലോകത്ത് ചെല്ലുമ്പോ വലഹും ബിഹാ സുവാജും മുത്തഹറ, അവർക്ക് പരിശുദ്ധകളായ ഇണകൾ ഉണ്ടാകും. അപ്പൊ ദുനിയാവിൽ ഒരു ആഗ്രഹം, പക്ഷെ ദുനിയാവെന്ന് ഞാൻ പറഞ്ഞത് പലർക്കും ഇത് സഫലമാകാറില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവാഹം കഴിഞ്ഞ അധികം ദിവസങ്ങൾ കഴിഞ്ഞതിന് മുമ്പ് ഉണ്ടായ വിവാഹ മോചനം, അല്ലെങ്കിൽ മരണം, ഇണയുടെ മരണം, ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു പുനർവിവാഹം നടക്കാത്ത അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും വിവാഹം നടക്കാത്ത കന്യകയായി ജീവിച്ചു മരിച്ചു പോകാൻ വിധിക്കപ്പെട്ട, ജന്മനാ ചെറിയൊരു വൈകല്യമുണ്ടായി എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഈ നാട്ടുമാമൂലിന്റെ സ്ത്രീധനവും ആഭരണവും കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ഒക്കെ വിവാഹം നടക്കാതെ പോകുന്ന ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഈ പുരുഷന്, അവർക്കുമില്ലേ ഈ ആഗ്രഹങ്ങളൊക്കെ, ഈ താല്പര്യങ്ങളൊക്കെ പടച്ചവൻ പറഞ്ഞ് മാന്യമായി ജീവിച്ചാൽ? ഇതിന്റെ പേരിൽ അവരൊരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. പടച്ചവനെ പേടിച്ചിട്ട് തെറ്റ് ചെയ്യാത്ത, ആരുടെയെങ്കിലും സാന്നിധ്യത്തെ ഭയപ്പെടുന്നിട്ടില്ല, അല്ല, പടച്ചവനെ പേടിച്ചിട്ട് ജീവിതത്തിന്റെ അവസാനം വരെ റബ്ബെ അവിഹിതമായ രൂപത്തിൽ, അന്യായമായ രൂപത്തിൽ, അനർഹമായ രൂപത്തിൽ ഒരു അന്യ പുരുഷനെ ഞാൻ എന്റെ വിരൽത്തുമ്പ് കൊണ്ട് പോലും തൊട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റിയ വിശുദ്ധിയോടുകൂടി ജീവിച്ച ഒരു പെണ്ണിന് അള്ള പകരം നൽകണ്ടേ? അതല്ലേ ബുദ്ധി, അതല്ലേ ന്യായം? നമ്മുടെ മനസ്സ് പറഞ്ഞതല്ലേ ഓൾക്ക് ലഭിക്കണം പകരം? എവിടുന്ന്? സ്വർഗത്തിൽ. വലഹും ഫീഹാ സുവാജും മുത്തഹറ, മുത്തഹറത്തായ സ്ത്രീകൾ ഉണ്ടാകും. അത് ആ പറയാ, അത് വിശുദ്ധരായിരിക്കും. അവിടെ ലഭിക്കുന്ന ഇണകൾ വിശുദ്ധരാണ്. ഇവിടെ അവിഹിതമായ മാർഗത്തിൽ, അനധികൃതമായ മാർഗത്തിൽ ഒരാൾ ഇണയെ തേടി വിചാരിക്കുക, വൈവാഹിക ബന്ധത്തിലൂടെ അല്ലാതെ, എന്നാൽ ലഭിക്കൽ ഒരിക്കലും വിശുദ്ധരല്ല. അത് ലയ്യ രോഗങ്ങൾ ബാധിച്ച, ഗുണേറിയ ബാധിച്ച, സിഫിലിസ് ബാധിച്ച, ഈ നൂറ്റാണ്ടിനെ വർപ്പിച്ച എയ്ഡ്സ് ബാധിച്ച ഒക്കെ ഇണകളായിരിക്കും. സ്വർഗീയ ഇണകളെ സംബന്ധിച്ച് ഖുർആൻ അവരുടെ അംഗലാവണ്യവും അവരുടെ ജീവിത വിശുദ്ധിയും ഒക്കെ എടുത്തു പറയാം. നിങ്ങൾ പഠിച്ചവരാണല്ലോ. ആയത്തിനർത്ഥം സൂറത്ത് നബയിൽ നിങ്ങൾ പഠിച്ചവരായിരിക്കും, ഞാൻ പറയില്ല, വിശദീകരിക്കണില്ല. അതുപോലെ കന്നഹുന്നൽ യാഖൂത്ത് വൽ മർജാൻ, സൂറത്തു റഹ്മാനിൽ, ഏതെങ്കിലും ജാതിയല്ല, രോഗിണിയല്ല സ്വർഗത്തിലെ ഇണ, കന്നഹുന്നൽ യാഖൂത്ത് വൽ മർജാൻ, മുത്ത് പോലുള്ള, പവിഴം പോലുള്ള ഇണകൾ. ജിന്നോ ഇൻസോ മുമ്പ് സ്പർശിച്ചിട്ടില്ലാത്ത ഇണകൾ ഒക്കെ സ്വർഗത്തിൽ ഉണ്ടാവുന്ന, ഇത് വെറുതെ കിട്ടുമോ സഹോദരിമാരെ? ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നല്ലവനായി നല്ലവളായി ജീവിക്കുന്ന വിശ്വാസികൾക്ക് അള്ളാഹു സ്വർഗത്തിൽ വെച്ച് നൽകുന്നതാണ്. അതാണ് സ്വർഗം. മനുഷ്യ മനസ്സ് കൊതിക്കുന്ന
എന്നാൽ ദുനിയാവിൽ നിന്ന് സഫലമാകാത്ത സർവ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരുന്ന അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. ദുനിയാവിൽ ഒരു കണ്ണും കാണാത്ത, ഒരു മനസ്സും കേൾക്കാത്ത അനുഗ്രഹങ്ങളുടെ സമ്പൂർണ്ണ ലോകം, അതാണ് സ്വർഗം. ആ സ്വർഗത്തിന് വേണ്ടിയുള്ള പണിയെടുക്കുന്നതിന്റെ ഭാഗമാണ് ഈ ഒത്തുചേരലും ഈ ഖുർആൻ ലേണിംഗ് സ്കൂളും ഒക്കെ. ഒരു മഹത്തായ സംരംഭമാണ്. നിങ്ങൾ മഹാഭാഗ്യവാന്മാരാണ്, നിങ്ങളും ഞാനും മഹാഭാഗ്യവാന്മാരാണ്. ചെറുപ്പകാലത്ത് പഠിക്കാൻ അവസരം ലഭിക്കാതെ പോയി, ഇങ്ങനെ ഒരു അവസരമുണ്ടായില്ല. ഇതിന് പങ്കാളിയാവാൻ സാധ്യതയിൽ നമ്മളൊക്കെ ഏറെ കൃതാർത്ഥരാണ്, ഏറെ നന്ദി കാണിക്കേണ്ടവരുമാണ്. മഹാനായ റസൂൽ തിരുമേനി ജീവിച്ചിരിക്കുമ്പോൾ അവിടുത്തെ ഖുർആൻ ക്ലാസ് ആ തിരുവായിൽ നിന്ന് കേൾക്കാൻ അവസരമുണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്താതെ പോയ ഒരു മനുഷ്യൻ. നബിയിൽ വിശ്വസിച്ചില്ല, നബിയുടെ ഖുർആൻ ലേണിംഗ് സ്കൂളിൽ പങ്കെടുത്തില്ല, നബിയുടെ പ്രബോധനം അദ്ദേഹം ചെവിക്കൊണ്ടില്ല, അതിനൊക്കെ അവസരം കിട്ടിയിട്ടും മുഖം തിരിഞ്ഞു നിന്ന ഒരു മനുഷ്യൻ, റുഖുബത്ത് ഇബ്നു അബീ മുആയിദ്. അവസാനം പരലോകത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ഖേദം, നബിയുമായൊക്കെ നല്ല അടുപ്പവും ബന്ധമൊക്കെ അദ്ദേഹത്തിന് ദുനിയാവിലുണ്ട്. നബിയുമായുള്ള അടുപ്പം കൊണ്ട് അദ്ദേഹം ഒരിക്കൽ നബി തിരുമേനിയെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഒരു നേരത്തെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി. നബി തിരുമേനി അതത്ര താല്പര്യം പ്രകടിപ്പിച്ചില്ല, അദ്ദേഹത്തിന്റെ ഭക്ഷണം കഴിക്കാൻ താല്പര്യം കാണിച്ചില്ല. അപ്പൊ അദ്ദേഹത്തിന് നിർബന്ധം, ഞാനൊരു പക്ഷേ മുഹമ്മദിന്റെ ആളാവാത്തത് കൊണ്ടാവാ മുഹമ്മദ് എന്റെ വീട്ടിലേക്ക് വരാത്തത്, അതുകൊണ്ട് ഞാൻ മുഹമ്മദിന്റെ ആളായി അഭിനയിക്കുകയാണ്. നബിയുടെ മുന്നിൽ വന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള. ഒരാൾ ഇസ്ലാമിലേക്ക് കയറി വരാൻ അത്ര പണിയുള്ളൂല്ലോ. ഈ സാക്ഷിവാക്യം അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ് എന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ഇത് തെളിയാൽ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കയറി വരാം, വളരെ അങ്ങനെ പറഞ്ഞപ്പോ നബി തിരുമേനി, അതിനുശേഷം ഈ പ്രഖ്യാപനത്തിന് ശേഷം നബി തിരുമേനി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ച് അങ്ങാടിയിൽ കറങ്ങിയപ്പോ ആളുകളെല്ലാം കൂടി ഒപ്പം കൂടി, ആരൊപ്പത്തിന്റെ ഒപ്പം, നിങ്ങളൊപ്പം മുഹമ്മദിന്റെ ആളായില്ലേ, വീട്ടിക്ക് സൽക്കരിക്കൽ വരെ തുടങ്ങിയാണ്, അതുകൊണ്ട് മുഹമ്മദിന്റെ ആളായി. അദ്ദേഹം കൈമലർത്തി, ഞാൻ മുഹമ്മദിന്റെ ആളല്ല, ഞാനൊന്ന് മുഹമ്മദിനൊന്ന് സൽക്കരിക്കണം, നിനക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു, അതിനു വേണ്ടി ചെയ്തതല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ മുഹമ്മദിന്റെ ആളല്ല. ആളുകൾ വിശ്വസിക്കില്ല, കൂട്ടാക്കിയില്ല, ഈ പറഞ്ഞു വിശ്വസിക്കണില്ല, നിങ്ങൾ തെളിയിക്കണം എന്നായി. ഉബയ്യ് ഇബ്നു ഖലഫ് റുഖുബത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന് ഉബയ്യ് പറഞ്ഞ്, ഈ മുഹമ്മദിന്റെ ആളല്ല എങ്കിൽ തെളിയിക്കാൻ ഇപ്പൊ ചെയ്യേണ്ടത് മുഹമ്മദിന്റെ മുഖത്ത് കാർക്കിച്ച തുപ്പലാണ്, എന്നാ ഞങ്ങൾ ഉറപ്പിക്കും ഈ മുഹമ്മദിന്റെ ആളല്ല എന്ന്. ഇത് കേട്ട് ആ കൂട്ടുകെട്ട്, ആ കമ്പനി നിലനിർത്താൻ വേണ്ടി റുഖുബത്ത് ഇബ്നു അബി മുആയിദ് എന്ന ദുഷ്ടൻ അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ചെന്നിട്ട് ആ തിരുമുഖത്ത് കാർക്കിച്ച് തുപ്പുകയും പെരടിക്കൊരു ചവിട്ട് ചവിട്ടുകയൊക്കെ ചെയ്തിട്ട് പിന്നെ അങ്ങാടിയിൽ വന്ന് അഭിമാനം പറയാൻ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ മുഹമ്മദിന്റെ ആളല്ല എന്നുള്ളവർക്ക് ഉറപ്പിച്ചൂടെ. ആ റുഖുബത്തിന് പരലോകത്തുണ്ടാവുന്ന ഖേദം സൂറത്ത് ഫുർഖാനിൽ അള്ളാഹു പറഞ്ഞു. ആക്രമിയായ മനുഷ്യൻ വെരല് കടിച്ചുകൊണ്ട് പരലോകത്ത് പറയും, ഞാൻ റസൂലുള്ളാന്റെ മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്റെ നാശമേ, ഇന്നാൽ ഇന്ന കൂട്ടുകാരനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ ഉബയ്യിനെ പോലുള്ള ആളുകളെ കൂട്ടുകൂടിയതാണല്ലോ എനിക്ക് പറ്റിയ അപകടം. ഈ ഉത്ബോധനം വന്നു കിട്ടിയിട്ടും ഞാൻ പഴിച്ചു പോയല്ലോ, അത് ശ്രദ്ധിക്കാതെ പോയല്ലോ. പിശാച് എത്ര വലിയ വഞ്ചകനാണ്. അവിടെ ഖേദം പറയാം സഹോദരിമാരെ,
ഇങ്ങനെ ഒരു മഹലില് ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് ഈ ഖുർആൻ ലേണിംഗ് സ്കൂൾ നടക്കുന്നിടത്ത് മുക്കിന്റെ ചോട്ടിൽ ഖുർആൻ പഠിക്കാൻ അവസരം ഉണ്ടായിട്ട് ഞാൻ ഇതിന്റെ ഒന്നും ആളായില്ലല്ലോ എന്ന് സങ്കടം പറയുന്ന ഒരു അവസ്ഥ പരലോകത്ത് നമുക്ക് ഉണ്ടാകരുത്. ഞാൻ പറഞ്ഞത് ഈ സംരംഭം ഉപയോഗപ്പെടുത്തണം എന്നാണ്. അപ്പൊ പരലോകത്തെ അവസ്ഥ അതാണ്. അള്ളാഹ് ചെല്ലുമ്പോ ചോദിക്കും, നമ്മുടെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടതില്ല എന്നാണോ കരുതിയിരുന്നത്? ഇത് വല്ലാത്തൊരു ചോദ്യം. ഇവിടെ തിരിച്ചു വരണ്ടെന്നാണോ വിചാരിച്ചത്? ചില ആളുകളുടെ ജീവിതം കണ്ട അങ്ങനെ തോന്നും, മരിച്ചു പോകണം മരിച്ചു പോകണം എന്നുള്ള യാതൊരു ബോധമില്ലല്ലോ. അത്തരം ആളുകളോട് പരലോകത്തെത്തും പഠിച്ചു ജയിക്കുക, ഇങ്ങനെ വരണ്ടി വരില്ല എന്നാണോ ധരിച്ചിരുന്നത്? لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. അശ്രദ്ധയിലായിരുന്നു അല്ലേ ദുനിയാവെന്ന് ഗഫലത്തിൽ, ഇന്ന് നിന്റെ കണ്ണിന്റെ മൂടിയൊക്കെ നാം നീക്കിയിട്ടുണ്ട്, നല്ലോണം കണ്ടാള. ശക്തിയായ ഒരു പറച്ചിലാണ്. പടച്ചും കളിയാക്കി പറയാം, ദുനിയാവൊന്നും ഈ ബോധം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്നാല് നല്ല കണ്ണിന്റെ മൂടി നീക്കിയിട്ടുണ്ട്, ഇതൊക്കെ കണ്ടു മനസ്സിലാക്കാം. നമ്മൾ കണ്ണിന് മൂടിയില്ലാത്തവരാണ്. ഈ അത്ഭുത പ്രപഞ്ചത്തെ നോക്കിയിട്ട്, ഈ വെണ്ണും വിഹായസും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ജഗദീശ്വരനായ ജഗനിയന്താവായ റബ്ബുൽ ആലമീനായ തമ്പുരാൻ, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. പടച്ചോനെ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. ഒരു വിശ്വാസിയുടെ വിലയിരുത്തലാണ്. രാപ്പകലുകളുടെ മാറ്റവും ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചൊക്കെ ചിന്തിക്കുമ്പോ മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും ഒരു പാഴ്വേലയല്ല. സുബ്ഹാനക, നീ പരിശുദ്ധനാണ് നാദാ. ഫഖിനാ അദാബന്നാർ, നരക ശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാക്കണമേ. ഈ പ്രാർത്ഥനക്കനുസരിച്ച് ഒരു ജീവിതം, മരിച്ചു പോകണം, പടച്ചവും വെറുതെയല്ല ഇതൊന്നും സൃഷ്ടിച്ചതും നമ്മളെ പരിപാലിക്കുന്നതും. എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. അത് ഖുർആന്റെ പ്രയോഗമാണ്. എണ്ണിയാൽ കിട്ടപ്പെടുത്താനാവാത്ത അനുഗ്രഹങ്ങൾ, നമ്മൾ എത്ര അനുഗ്രഹത്തിലാണ്. ഇത് അനുഭവിച്ച് ജീവിക്കുന്ന നമ്മൾ ഇതിന് നന്ദി കാണിക്കേണ്ടതുണ്ട്. ആ നന്ദി കാണിച്ചുള്ള ജീവിതം സ്വർഗം നേടാൻ ഉപകരിക്കുന്നതാണ്. ഈ മാന്യമായ ജീവിതം, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് ഉള്ള ജീവിതം, അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. കിട്ടാനുള്ളത് സ്വർഗലോകം. ഈ മാർഗത്തിൽ മരിക്കേണ്ടി വന്നാൽ പോലും സ്വാഭാവിക മരണമല്ല അത്. ദൈവിക മാർഗത്തിൽ ജീവൻ നൽകിയ സുഹദാക്കളെ സംബന്ധിച്ച് പഠിച്ചവും പറയാം, അവരുടെ മരണം സ്വാഭാവിക മരണമല്ല. അങ്ങനെ ധരിക്കണ്ട. അവർ സ്വർഗത്തിൽ ജീവിച്ചിരിക്കുകയാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആഹരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന് ഒരു സഹാബി, നബിയെ അവിടുത്തെ സാമീപ്യം എനിക്ക് ഏറെ പ്രിയങ്കര, ഈ സദസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, ഈ സാമീപ്യം എനിക്ക് നഷ്ടപ്പെടും അങ്ങനെ മരിച്ചു പോയാൽ, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ തന്നെ റസൂലുള്ളാഹിന്റെ അടുത്തൊന്നും എത്തിപ്പെടില്ലല്ലോ എന്ന് സങ്കടം. നബി തിരുമേനി എനിക്ക് ആരോട് മറുപടി പറയാനൊന്നുമില്ല. ഈ സംശയത്തിന് ആയത്തിറങ്ങി, ആരെങ്കിലും അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ അവർ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ്. സ്വർഗത്തിലെ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെ സജ്ജനങ്ങളുടെ, സുഹദാക്കളുടെ, അമ്പിയാക്കളുടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ
അവരൊക്കെ എത്ര നല്ല കൂട്ടുകാർ. ഈ നല്ല കൂട്ടുകാരുടെ സാമീപ്യം നാളെ സ്വർഗത്തിൽ. ആയിഷത്തു റളിയല്ലാഹു അൻഹ, ഖദീജത്തുൽ കുബ്ര, ആസിയ റളിയല്ലാഹു അൻഹ, ഉമ്മു ഹബീബ ബീവി, ഉമ്മു അമ്മാറ ബീവി, സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ, അവരുടെയൊക്കെ സാമീപ്യം നമ്മുടെ മനസ്സ് കൊതിക്കുന്നില്ലേ? സ്വർഗത്തില് അള്ളാഹുവിന്റെ റസൂൽ ദീനി ദാഴ്വത്ത് തുടങ്ങിയപ്പോ ഏതാനും പാവങ്ങളാണ് ആദ്യം കൂടെ വന്നത്. പാവകൾ സുമയ്യ ബീവിയുടെ കഥയും ആ പേരും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കഥകളാണ്, പേരുകളാണ്. പീഡനങ്ങൾ ഒരുപാട് ഒരുപാട് സഹിക്കേണ്ടി വന്നു. അവസാനം അവരെ പിന്തിരിപ്പിക്കാൻ സാധ്യല്ല. അവർ വിശ്വസിച്ച ആദർശത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിപ്പിക്കാൻ കഴിയണില്ല. മലർത്തിക്കിടത്തി അവരുടെ മർമ്മസ്ഥാനത്ത് ഇരുമ്പ് ദണ്ട് കുത്തിയിറക്കി ഇഞ്ചിഞ്ചായി കൊല്ലുമ്പോ ആ ചുണ്ടുകൾ ആ നാവ് ചലനമറ്റു പോകുന്നത് വരെ അഹദ് 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 ആ ബോധം നഷ്ടപ്പെടുന്നത് വരെ ഈ നേർത്ത നേർത്ത ശബ്ദം അല്ലാഹു ഏകനാണ്. അവന്റെ മുന്നിലല്ലാതെ ഞാനൊരിക്കലും മനസ്സ് നമിക്കുകയില്ല, അവനെയല്ലാതെ ആരാധിക്കുകയില്ല, അവനല്ലാതെ എനിക്ക് ആരാധിക്കാൻ മറ്റാരും ഇല്ല എന്ന ഉറച്ച പ്രഖ്യാപനം. സുമയ്യ ബീവിക്ക് സ്വർഗമുണ്ട്. യാസിർ കുടുംബമേ ക്ഷമിക്കുക, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. റസൂലുള്ളാഹിന്റെ വാക്കുകൾ, ആ വാക്ക് അവർക്ക് ആശ്വാസം ലഭിക്കുന്നു. ആ സുമയ്യ ബീവി പ്രവേശിക്കുന്ന സ്വർഗം നമുക്കും വേണം. വെറുതെ കിട്ടുമോ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഈ സ്വർഗത്തിന് വേണ്ടി കുറച്ചൊക്കെ പണിയെടുക്കേണ്ടതുണ്ട്. ഉമ്മു എമ്മാറ ബീവി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സ്ത്രീകളെ കൊണ്ട് നബി തിരുമേനി വാളെടുപ്പിക്കാറില്ല. യുദ്ധത്തിലേക്ക് നബി തിരുമേനി സ്ത്രീകളെ കൊണ്ടുപോകാറില്ല. അത്യാവശ്യ ഘട്ടത്തിൽ നബി തിരുമേനിയുടെയും സഹാബികളുടെയും ഒറ്റപ്പെടലുകളും പരാജയവും കണ്ട ഉഹദ് രണാങ്കണത്തിലേക്ക് വാളെടുത്ത് എടുത്തു ചാടുന്ന ഉമ്മു അമ്മാർ ബീവി റളിയല്ലാഹു അൻഹ. അതുപോലെ ഈ അള്ളാഹുവിൽ സർവസ്വവും സമർപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു എന്നതിന്റെ പേരിൽ നാടും വീടും കുടുംബവും വെടിയേണ്ടി വന്ന ഉമ്മു ഹബീബ ബീവി റളിയല്ലാഹു അൻഹ ഹിജ്റ പോയി, അബിസീനിയയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്ന് ഭർത്താവ് ഒന്നിച്ച് ഒരു പിഞ്ച് കുഞ്ഞിനെയുമായി കൈക്കുഞ്ഞിനെയുമായി അബിസീനിയയിലെത്തിയ ഉമ്മു ഹബീബ ബീവിയുടെ ഭർത്താവ് മുർത്തദ്ദായി, ക്രിസ്തുമതം സ്വീകരിച്ച്. അവരുടെ മനസ്സിൽ ആശയക്കുഴപ്പം, എന്ത് ചെയ്യണം പൊടച്ചോനെ ഈ ചോരക്കുഞ്ഞിനെയുമായി. ഭർത്താവിന്റെ കൂടെ പോയാൽ നാളെ പരലോകത്ത് നരകം, വിശ്വാസികളുടെ കൂടെ ഉറച്ചു നിന്നാൽ ശാശ്വതമായ സ്വർഗം. ആ സ്വർഗത്തിന് വേണ്ടി ഭർത്താവിനെ ഉപേക്ഷിച്ച് വിശ്വാസികളുടെ കൂടെ ഒരു ബിഞ്ചു പൈതലിനെയുമായി ഉറച്ചു നിന്ന ഉമ്മു ഹബീബ ബീവി റളിയല്ലാഹു അൻഹ, ഇവരുടെയൊക്കെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവസരം ലഭിക്കും. അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ച് ജീവിക്കുന്ന ഓരോ ആണിനും പേട് ആ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കണം എന്നാ പറഞ്ഞത്. ഇത് വെറുതെ കൈ നനയാതെ പിടിക്കാൻ കഴിയുന്ന മീനല്ല സ്വർഗം. കുറച്ചിതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ താല്പര്യങ്ങളെ പടച്ചവന്റെ താല്പര്യത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട് ചിലത്. ഈ ഒഴിവ് സമയം, ഈ ഒഴിവ് സമയം വിനോദത്തിന് വേണ്ടി വീട്ടിലിരിക്കാൻ. നമ്മുടെയൊക്കെ വീട്ടില് ടിവി ഇല്ലായിട്ടൊന്നുമല്ല, നമുക്കൊക്കെ വിരുന്നു പോകാൻ വേറൊരു ഇടമില്ലാഞ്ഞിട്ടുമല്ല. ഇന്ന് നേരത്തെ നിശ്ചയിച്ച ഈ ഡേറ്റ് നമ്മൾ വിരുന്ന് പോക്ക് മാറ്റിവെച്ച്, കല്യാണങ്ങൾ ചിലത് മാറ്റിവെച്ച്, വീട്ടിലെ വിനോദം മാറ്റിവെച്ച് ഈ പടച്ചവന്റെ മാർഗത്തിൽ ഈ ഒരു ദിവസം ചെലവഴിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊരു ചെറിയ കാര്യമാണ്? അല്ല, നാടും നാട്ടുകാരുമൊക്കെ മുച്ചൂടും തിന്മയിൽ മുങ്ങിക്കുളിച്ചൊരു സമയത്ത് ഈ ഒഴുക്കിനെതിരെ നീന്തണമെങ്കിൽ കുറച്ച് ഈമാൻ വേണം. ഈ ഒഴുക്കിനെതിരെ നീന്തണം.
ഈ മർദിയും പർദിയും മഫ്തിയും ഒക്കെ അടിഞ്ഞ് വെള്ളിയാഴ്ച കിട്ടുന്ന ജുമാ ഖുത്ബയുടെ അവസരമൊക്കെ ഉപയോഗപ്പെടുത്തി ഖുർആൻ ലേണിംഗ് സ്കൂളിലെ പഠിതാവായി ഫാഷന്റെ പിന്നിൽ പോകുന്ന അങ്ങനെ ഫാഷൻ മാറി മാറി വരുന്ന ഫാഷനുകളുടെ മുന്നിൽ നടക്കാതെ അതിന്റെ പിന്നിൽ പോകുന്ന ഒരുപക്ഷെ ദുനിയാവില് സാധുക്കളും പോയത്തക്കാരും ഇതൊക്കെ വിലയിരുത്തപ്പെടുന്ന നമുക്ക് ഒരു സന്തോഷമുള്ളത് ഇതിനപ്പുറത്ത് ഇതൊക്കെ കാണുകയും കേൾക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യുന്ന ഒരു സർവേശ്വരനുണ്ട്, ഒരു സർവശക്തനായ റബ്ബുൽ ആലമീനായ ഒരു പടച്ചവനുണ്ട് എന്നാണ് നമ്മുടെ പ്രശ്നങ്ങൾ. നമ്മുടെ പ്രശ്നങ്ങൾ ദുനിയാവിൽ നമ്മെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും പ്രയാസം ഉണ്ടായാലും എന്റെ കൂടെ പടച്ചവനുണ്ട്. ഒരു പ്രതിസന്ധി ഘട്ടം മഹാനായ റസൂൽ തിരുമേനി ചെറാഗുഹയിൽ നിന്ന് വഹയി കിട്ടി പേടിച്ച് വറച്ചുകൊണ്ട് വീട്ടിൽ വന്ന ഒരു പുരുഷൻ തന്റെ ഭാര്യയുടെ മുന്നിൽ പേടിച്ച് വറച്ച് സമാധാനിപ്പിക്കടി പൊതപ്പിച്ചുകൊണ്ടടി എന്ന് പറയുന്ന രംഗം ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ തന്റെ ഇടത്തോടു കൂടി ഭർത്താവിനെ സാന്ത്വനിപ്പിക്കുന്നു, സമാശ്വസിപ്പിക്കുന്നു, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ പേടിക്കണ്ട. അങ്ങനെ പറയാനുള്ള തന്റെ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും ഒളിഞ്ഞിരിക്കുന്ന സമയം ഹിജ്റയിലാണ്. നബിയെ ശത്രുക്കൾ കുനിഞ്ഞു നോക്കിയ നമ്മെ കാണും അബൂബക്കർ റളിയല്ലാഹുവിന്റെ ആശങ്ക. ഗുഹാമുഖത്തെത്തിയ ശത്രുവിന്റെ പാദം കാണുന്നു അബൂബക്കർ റളിയല്ലാഹുവിനും. നബി തിരുമേനി അബൂബക്കർ റളിയല്ലാഹുവിനെ സമാധാനിപ്പിക്കുന്നത് ലാ തഖഫ് യാ അബൂബക്കർ ഇന്നല്ലാഹു മഅന, പേടിക്കണ്ട അബൂബക്കർ, ഇന്നല്ലാഹു മഅന, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നീ ഖരീബ്, അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരാൾ അന്വേഷിക്കുകയാണെങ്കിൽ പരിചയപ്പെടുത്താൻ പടച്ചവൻ പറഞ്ഞു തരുന്നത് ഫൈനി ഖരീബ്, ഞാൻ കൂടെയുണ്ട്, സമീപത്തുണ്ട്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. നേരത്തെ പറഞ്ഞ വിവിധ പ്രശ്നങ്ങളുള്ള അള്ളാഹുവിന് ലഭിക്കേണ്ട ഒരുപാട് മുറാദുകളുമായി നടക്കുന്ന ദ്വാ മുഴുകുന്ന നമുക്ക് ഒരു സമാധാനമുണ്ട്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. കൂടെ ഉണ്ടെന്ന് മാത്രമല്ല, ഉജീബു ദഅവത്തദ്ദാഇദാദാനി, എന്നോട് ദുആ ചെയ്താൽ ഞാൻ ദുആക്ക് ഉത്തരം നൽകും, പറഞ്ഞാ കേൾക്കുന്ന അല്ലാഹു. പടച്ചവൻ ഒരു റേഞ്ചില്ലാത്ത ലോകത്തല്ല, വിളിച്ചാ കേൾക്കും, പ്രത്യുത്തരം ഉണ്ടാവും, ഫലം കിട്ടും. ഞാൻ അടുത്തുണ്ട്, ഞാൻ ഉത്തരം നൽകും. അങ്ങനെയുള്ള അള്ളാഹുവിൽ വിശ്വാസം ദൃഢീകരിക്കാൻ ഈ ഖുർആൻ പഠനം കൊണ്ട് സാധിച്ചാൽ നമ്മൾ ധന്യരാണ്. അള്ളാഹുവിന്റെ അടിയാൻ അള്ളാഹു മതിയായവനല്ലേ? തവക്കുലാക്കാൻ, പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, നമിക്കാൻ നിങ്ങൾക്ക് അള്ളാഹു പോരെ? ഈ ചോദ്യത്തിന് മതി എന്ന് ഉത്തരം പറയാനുള്ള ഒരു മനസ്സുണ്ടായി കിട്ടിയാൽ നമ്മൾ വിജയികളായി, നമ്മൾ വിജയികളായി. എനിക്കല്ലാഹു മതിയായവനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്സലാം. അദ്ദേഹത്തെ ശത്രുക്കൾ പിടികൂടി തീക്കുണ്ടത്തിൽ എറിയുമ്പോ ഇങ്ങനെ പറയാൻ ഈമാനികമായി വിശ്വാസപരമായി വളർന്നാൽ നമ്മൾ ധന്യരായി. നബി തിരുമേനിയുടെ സഹാബത്ത് എല്ലാ ഭാഗത്തും എതിർപ്പുണ്ടായ സമയത്ത് പതറാത്ത മനസ്സ്, ഒരിക്കലും തളറാത്ത മനസ്സ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ, ഞങ്ങളുടെ കാര്യം ഏൽപ്പിക്കാൻ അല്ലാഹു എത്ര മതിയായവനായി. ഇങ്ങനെ ഒരു ആദർശത്തിലേക്ക്, ഒരു വിശ്വാസത്തിലേക്ക് എത്തിപ്പെട്ടാൽ സഹോദരിമാരെ നഷ്ടപ്പെടാനൊന്നുമില്ല, കിട്ടാനുള്ള സ്വർഗലോകം, കുടുംബസമേതം സ്വർഗത്തിൽ ഏൽപ്പിച്ചുവിടാൻ സാധിക്കണം. അള്ളാഹു തആല നാളെ മരണാനന്തരം നമ്മളെ ചോദ്യം ചെയ്യും, ആരും പടച്ചവന്റെ തീരുമാനത്തിനെതിരായി കൈപിടിക്കാൻ സഹായിക്കാൻ ആരുണ്ടാവില്ല,
ദുനിയാവിൽ ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും പടച്ചവന്റെ തീരുമാനത്തെ ഒരിക്കലും മറികടന്ന് ഒന്നുണ്ടാവൂല. അജയ്യനായ തമ്പുരാൻ, ആ പടച്ചവൻ വിധിച്ചത് സംഭവിക്കും, ഇതൊരുറപ്പാണ്, ഇതൊരുറപ്പാണ്. അല്ലാഹുമ്മ ലാ മാനിയാലിമാ അഴ്സൈത വലാ മുഅത്തിയലിമാ മനഅത, അല്ലാഹുവേ നീ എനിക്ക് നൽകിയാൽ ആരും തടയാനില്ല, അല്ലാഹുവേ നീ എനിക്ക് തടഞ്ഞാൽ ആരും തരാനില്ല. ഇത് വിശ്വാസത്തിന്റെ ഭാഗമായാൽ അയാൾ മുജാഹിദായി, മുജാഹിദത്തായി. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഒരാൾ മുജാഹിദാകാന്ന് പറഞ്ഞ ഇതാണല്ലോ, മഫ്തടുക എന്നല്ല, ഖുർആൻ കേട്ട് സ്കൂളിൽ പോവുക എന്നല്ല, ജുമായക്ക് പോയതുകൊണ്ടുമല്ല. ഈ ഒരു വിശ്വാസത്തിൽക്ക് പടച്ചവനെ നീയാണ് ശരണം, നീ മാത്രമാണ് എനിക്ക് ശരണം, നീ തടഞ്ഞാൽ തരാനാളില്ല, നീ 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 തന്നാൽ തടുക്കാനും ആരുമില്ല. അതൊക്കെ ഈമാനുമായിട്ട് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അല്ലാഹുമ്മ അൻത സലാം വ മിൻക സലാം തബാറകത്തെ യാദൽ ജലാലി വലിക്കറാം, പടച്ചവനെ നീയാണ് രക്ഷ, നിന്നിൽ നിന്നാണ് രക്ഷ, വേറാരുമല്ല, വേറാരിൽ നിന്നുമല്ല. നമ്മൾ ഈ നബിദിന റാലിയിൽ കേട്ടതുപോലെ ഒന്നുമല്ല, ഒന്നുമില്ല. മുത്തു നബി ആരോട് ദുആ ചെയ്തു? ആ അള്ളാഹുവിനോട് നമ്മളും ദുആ ചെയ്യാം, അള്ളാഹു റസൂലിനോട് ദുആ ചെയ്യൽ ചുരുക്കം. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കൽ ബിദ്ആത്താണ്, പടച്ചവൻ ഇഷ്ടപ്പെടാത്തതാണ്. അപ്പൊ പടച്ചവന് വേണ്ടി ഉള്ള ജീവിതം, എന്തൊക്കെ ദുനിയാവിൽ ഇതിന്റെ പേര് സഹിക്കേണ്ടി വന്നാലും നമുക്ക് പ്രതീക്ഷ സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്. അള്ളാഹുത്താല ചോദിക്കും, എന്തേ ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടത്, സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ചുകൂടായിരുന്നോ, ഒരു സ്വർഗത്തെ കുറിച്ച് ആരും പറഞ്ഞു തന്നില്ലയോ. വിചാരണ സമയത്ത് ചോദിക്കുന്നതാണ് പാപ്പികളായ മനുഷ്യന്മാരോട്, ഒരു സ്വർഗമുണ്ട് എന്ന് ആരും പറഞ്ഞു തന്നില്ലയോ. തകാദു തമയ്യസു മിനൽ ഗൈലി കുല്ലമാ ഉൽഖിയ ഫിഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ വകദ്ദബ്നാ വഖുൽനാ മാ നസലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. വിചാരണ സമയത്ത് നരകം ദേഷ്യം പിടിച്ചു നിൽക്കുന്ന സന്ദർഭം, അന്ന് അള്ളാഹുവിന്റെ മരക്കൾ ചോദിക്കുക, പടച്ചവന്റെ ചോദ്യം, അലം യഅതികും നദീർ, ഇങ്ങനൊരു നരകത്തെ കുറിച്ച് ആരും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയില്ലയോ, ഇതാരും പറഞ്ഞു തന്നില്ലേ ഇങ്ങനൊരു സ്വർഗം നരകമൊന്നു. അപ്പൊ എന്താ പറയണ്ടാക, സഅലഹും ഖസനതുഹ അലം യഅതികും നദീർ, നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കും, ഇങ്ങനെ താക്കീതുകാർ വന്നില്ലയോ. ആ നരകവാസികൾ അല്ലെങ്കിൽ പാപ്പികളായ മനുഷ്യന്മാര് പറയണ മറുപടി, കാലൂ ബല ഖദ് ജാഅനാ നദീർ, ഇതൊക്കെ പറഞ്ഞു തരുന്ന ആളുകൾ ഞങ്ങളെ സമീപിച്ചിരുന്നു, വന്നിരുന്നു, പക്ഷെ ഞങ്ങൾ അത്ര മൈൻഡ് ചെയ്തില്ലാന്ന്. വകദ്ദബ്ന, ഞങ്ങൾ അവരെയൊക്കെ കളവാക്കി. വഖുൽന, ഞങ്ങൾ അവരോട് പറയുകയും ചെയ്തു. മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ, പടച്ചവൻ അങ്ങനെയൊന്നും ഇറക്കിയിട്ടില്ല. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, ഇതൊക്കെ പറയണം നിങ്ങളാ മഹാപേശൂല്, ഈ പറയണ നിങ്ങളാ പേശൂല് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരെയൊക്കെ കളിയാക്കി. ഇനി പിന്നെ ഖേദാ, പടച്ചവനെ ദുനിയാവുന്ന അന്നല്ല മനുഷ്യന്മാരൊപ്പം കൂടിയിരുന്നെങ്കിൽ, അപ്പറിണത് അന്ന് കേട്ടിരുന്നെങ്കിൽ, ഈ സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പിന്നെ ഖേദം പറയാം. ഒന്ന് കേട്ടിരുന്നെങ്കിൽ, ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, മാ ഈ ജ്വലിക്കുന്ന നരകത്തിൽ എത്തേണ്ടി വരില്ലല്ലോ, ഇങ്ങനെ എത്തിപ്പെടില്ലായിരുന്നല്ലോ എന്ന് ഖേദം പറയാം. ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, കേട്ടിരുന്നെങ്കിൽ, ആ ചിന്തയും ബോധവും ഒക്കെ ഈ ജീവുള്ള സമയത്ത് വേണം എന്നാ പറയാനുള്ളത്. സക്കറാത്തുൽ മൗത്തില് മലക്കുൽ മൗത്ത് വന്ന് റോഹിനെ പിടിക്കണ നേരത്ത് അന്ന് നന്നായിട്ട് കാര്യമില്ല. ആ സമയത്ത് ഏത് മനുഷ്യനും പറയും, അല്പസമയത്തേക്കൊന്ന് നീട്ടിത്തന്നാൽ നന്നായിക്കോളാ, ധർമ്മം ചെയ്തോളാ, സാലിഹീങ്ങളുടെ കൂടെ ജീവിച്ചോളാ, ഇതൊക്കെ
ആ വിലാപം ഫലം ചെയ്യൂല എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. വിചാരണ സമയത്ത് പറയും, നരകത്തിൽ വെച്ച് പറയും, റബ്ബിർജൂൻ, ഒന്ന് മടക്കിക്കൊണ്ട നാഥ, ദുനിയാവിൽ ഒരു ചാൻസും കൂടി കൊണ്ട. കല്ല ഇന്ന കലിമത്തുൻ ഹുവ ഖായിലുഹ, വേണ്ട, അതങ്ങനെ പറയുന്ന ഒരു പൊഴിവാക്ക്, വെറും വർത്താനം, ശ്രദ്ധിക്കന്നെ വേണ്ട എന്നതാണ് മറുപടി. അത് പരിഗണിക്കൂല, ശ്രദ്ധിക്കൂല. റബ്ബി അർജൂൻ, ഒന്ന് മടക്കിക്കൊണ്ട, ഒന്ന് മടക്കിക്കൊണ്ട, ഇതിങ്ങനെ വിലപ്പിക്കുമ്പോ ഈ പരലോകത്തിന് വേണ്ടി ആവുന്ന ചെയ്യാം. നമുക്ക് ഈ ദുനിയാവിനോട് ഇവിടെ പറയണം, ഈ ഫെറുലീൻ മൊയ്ജബാത്ത് വർദ്ധി മഫ്തി ഒന്നും ഇടാതണ്ട ഒരു പോക്ക്, ഈ അത്ര പൂശാത്ത, ഈ മുഖം തേച്ചു മിനിക്കാത്ത ഒരു പോക്ക്, കർപ്പൂരം മണക്കുന്ന ശരീരവുമായി അവസാനം അവസാനം കഴുകിയ കുളിപ്പിച്ച വെള്ളത്തിൽ ചേർത്തതാണ് കർപ്പൂരം, ദ്വാരങ്ങളിൽ പഞ്ഞിയുമായി സ്കാരക്കുപ്പായമണിഞ്ഞ്, ഒരു പക്ഷേ സംസ്കാരക്കുപ്പായം അണിയാൻ താല്പര്യമില്ലാത്തവളെയും അത് കുത്തിക്കൊള്ളിച്ചിടീസ് പിന്നെ ഉള്ള ഒരു അന്ത്യയാത്ര. അത് എന്നാ സംഭവിക്കുക നമുക്ക് അറിഞ്ഞുകൂടാ, എവിടെ വച്ചാ സംഭവിക്കുക അറിഞ്ഞുകൂടാ. പുറത്തവനെ ഏതായാലും സംഭവിക്കും, അത് റാഹത്തുള്ളതാക്കണം എന്റെ മരണം. എല്ലാ ഷെറിൽ നിന്നും മുക്തമായ റാഹത്തുള്ള മരണം എനിക്ക് നൽകണമേ. മരണത്തിന്റെ കടുംപിടുത്തത്തിൽ സക്കറാത്തുൽ മൗത്തിൽ എനിക്ക് ആശ്വാസം നൽകണമേ. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന. സഹോദരിമാരെ, ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, എന്റെ സമയം തീർന്നു. മറ്റൊരു പരിപാടിയിൽ നിർബന്ധമായി പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഇൻഷാല്ലാ വീണ്ടും കണ്ടുമുട്ട. അള്ളാഹുവിന്റെ ദീന് ചർച്ച ചെയ്യാൻ തൗഫീഖും സന്മനസ്സും അവസരവുമൊക്കെ റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശ്വാസിയായി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ചു പോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ അവസരം നൽകിയ സംഘാടകരോട് നന്ദി.
കൂട്ടായി മുന്നിട്ട് ഒത്തു പിടിച്ചാരാ, ഒത്തു പിടിച്ചാരാ, കൈ തട്ടി മാറ്റുമ്പോൾ മാപ്പാക്കാനാകില്ലെന്നോർത്തോ, മാപ്പാക്കാനാകില്ലെന്നോർത്തോ. അലയടിച്ചുയരുന്ന കടലോര പൂങ്കാറ്റെ, കണ്ടോ തൗഹീദിൻ പ്രവാഹം. വന്നില്ല വ്യതിയാനം, ചോരില്ല വേഷം, ഐഎസ്എം വാർഷിക സുദിനമിന്നാഘോഷം. വന്നില്ല വ്യതിയാനം, ചോരില്ല വേഷം, ഐഎസ്എം വാർഷിക സുദിനമിന്നാഘോഷം. തീയിൽ മുളച്ചോരി, തീയിൽ മുളച്ചോരി യുവജന പ്രസ്ഥാനം. വെയിലത്ത് വാടില്ല ഓർക്കൂ, വെയിലത്ത് വാടില്ല ഓർക്കൂ. അലയടിച്ചുയരുന്ന കടലോര പൂങ്കാറ്റെ, കണ്ടോ തൗഹീദിൻ പ്രവാഹം. കുങ്കുമച്ച വിമാന ഈ സായം സന്ധ്യയിൽ, അറിയൂ ഈ മാ